സന്തോഷമായോ? ഹാപ്പിയായോ? ഇന്ന് ശ്രീ വിജയശ്രീ ഹൈസ്കൂളിലെ ലോക വയോജന ദിനാഘോഷം വളരെ വ്യത്യസ്തമായി തോന്നി. കാരണം 30 വർഷത്തിൽ കൂടുതൽ ശ്രീ വിജയശ്രീ ഹൈസ്കൂളിനെ തീറ്റിപ്പോറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കന്നിയമ്മ രാധാമണി അമ്മയെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എച്ചം സുജ ജോസഫ് ടീച്ചർ ആദരിക്കുന്ന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച ദിനമാണ് ഇന്ന്. നമുക്ക് മുമ്പേ നടന്നവരെ ചേർത്ത് നിർത്തുവാനും അവർക്ക് കരുതലായി മാറാനുമുള്ള വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ദിനത്തിൽ വളരെ സാധാരണക്കാരിയായ കന്നിയമ്മ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന രാധാമണി അമ്മയെ സ്റ്റേജിലിരുത്തി രണ്ട് വാക്ക് പറഞ്ഞ് ആ അമ്മയെ ആദരിച്ചപ്പോൾ ആ മിഴികൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു, ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ കിട്ടുന്ന അസുലഭമായ നിമിഷങ്ങളോടുള്ള നന്ദി പ്രകടനം അവർ വാക്കുകളിൽ പ്രകടിപ്പിച്ചില്ലെങ്കിലും ശരീരഭാഷയിൽ നന്നേ വ്യക്തമായിരുന്നു. മുന്നച്ചം സാരസാറിൻ്റെ കാലത്ത് പുനലൂർ രൂപതാമെത്രാൻ അഭിവന്യ പൊന്നുമുത്തൻ പിതാവ് ഞങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചപ്പോൾ കന്നിയമ്മയെ ചേർത്ത് നിർത്തിയപ്പോൾ അവരുടെ മിഴികൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പത്ത് 30 വർഷക്കാലം യാതൊരു പരാതിയോ പരിഭവമോ കൂടാതെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി അന്നം വിളമ്പിയ, സ്നേഹം വിളമ്പിയ ഒരമ്മ. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലേക്ക് കടക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും അവരെ കരുതുവാനും നമുക്ക് കഴിയട്ടെ. നഷ്ടങ്ങളുടെ നരചൂടിയ കാലത്ത് മനസ്സിൻ്റെ യൗവനം കെടാതിരിക്കട്ടെ. ഇന്ന് ഞാൻ, നാളെ നീ.